ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വാഹനം ഓടിക്കുന്ന ഡേവിഡ് എന്ന യുവാവിനെയാണ് കാണിക്കുന്നത്. അന്ന് കടുത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നതിനാൽ പുറത്തിറങ്ങരുത് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. ഡേവിഡ് അന്ന എന്ന യുവതി നടത്തിയിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു അന്ന ഡേവിഡ് ഓർഡർ ചെയ്തിരുന്ന വിഭവം അവന് നൽകി. ഈ ഒരു സമയത്ത് അന്നയ്ക്കിടയ്ക്കിടെ ഫോൺ കോളുകൾ വരുന്നുണ്ടായിരുന്നു. അതവളെ പരിഭ്രാന്തിയിലാഴ്ത്തി. അല്പസമയത്തിനകം തന്നെ അന്നയെ ഫോൺ വിളിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ അവളുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരികയാണ്. അത് അന്നയുടെ മുൻ ഭർത്താവായിരുന്നു. അയാൾ തൻ്റെ മകളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് അന്നയോട് വഴക്കിടുകയാണ്. എന്നാൽ മയക്കുമരുന്നിനടിമയായിരുന്നു അയാൾ മകളെ കാണുന്നത്. കോടതി വിലക്കിയിരുന്നു. വഴക്ക് കണ്ട് ശബ്ദമുണ്ടാക്കാതിരിക്കാനായി ഡേവിഡ് അയാളോട് പറഞ്ഞു. ഇത് അയാളെ കൂടുതൽ ക്ഷുഭിതനാക്കി. അതോടെ അയാൾ ഡേവിഡിൻ്റെ പക്കലേക്ക് വന്ന് അവനോട് ദേഷ്യപ്പെട്ടു. എന്നിരുന്നാലും ഡേവിഡ് വളരെ ശാന്തമായാണ് അയാളോട് പെരുമാറിയിരുന്നത്. ഡേവിഡ് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഞാനുമായി വഴക്കിട്ട് ജയിലിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോയി മയക്കുമരുന്ന് ഉപേക്ഷിച്ച് മകളെ കാണാനുള്ള അനുവാദം കോടതിയിൽ നിന്നും തിരികെ വാങ്ങുക. ഇത് കേട്ടതോടെ അന്നയുടെ ഭർത്താവ് ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഡേവിഡിൻ്റെ പെരുമാറ്റ രീതി അന്നയിൽ മതിപ്പുളവാക്കി. അവൾ അയാളുമായി സംസാരിച്ചു. താൻ വിവാഹിതനാണെന്ന് ഡേവിഡ് അന്നയോട് പറഞ്ഞു. പോകുന്ന വഴിയിൽ അന്നയുടെ ഭർത്താവ് ഡേവിഡിൻ്റെ കാറിൻ്റെ ഒരു മിറർ തകർത്തിരുന്നു. ടേപ്പ് ഉപയോഗിച്ച് അതൊട്ടിച്ചതിനു ശേഷം ഡേവിഡ് യാത്ര തുടരുകയാണ്. അന്ന് കടുത്ത മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റുമുണ്ടായിരുന്നു. ഇന്ധനം തീരാതായതോടെ ഡേവിഡ് അവിടെ അടുത്തുണ്ടായിരുന്നൊരു പമ്പിലേക്ക് തൻ്റെ വാഹനം കയറ്റി. എന്നാൽ ഈ ഒരു സമയത്ത് തൻ്റെ വാഹനവുമായി അതുവഴി പോയിരുന്ന അന്നയുടെ ഭർത്താവ് ഡേവിഡിനെ കാണാനിടയായി. കലിപ്പൂണ്ടു നിന്നിരുന്നയാൾ ഡേവിഡിനെ മർദ്ദിക്കണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു പോലീസ് വാഹനം അവിടേക്ക് എത്തിയതിനാൽ അയാൾ മറഞ്ഞു നിന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ഡേവിഡ് അയാൾ തന്നെ പിന്തുടരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. അതോടെ ഡേവിഡ് പ്രാണരക്ഷാർത്ഥം തൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടി. അയാളിൽ നിന്നും ഒരുപാട് ദൂരം അകലെയായതോടെ ഡേവിഡ് തൻ്റെ വാഹനം മറ്റൊരു വഴിയിലേക്ക് കയറ്റി നിർത്തി. അങ്ങനെ ഡേവിഡിനെ കാണാതെ ആ ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. എന്നിരുന്നാലും അയാൾ തന്നെ വീണ്ടും കണ്ട് ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം ഡേവിഡിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഡേവിഡ് പിന്നീടുള്ള യാത്രയ്ക്കായി കാട്ടുപാതയിലൂടെയുള്ള വിജനമായ റോഡാണ് തിരഞ്ഞെടുത്തിരുന്നത്. ആ റോഡിൽ വഴുവഴുപ്പ് കൂടുതലായിരുന്നു. മാത്രവുമല്ല ശക്തമായ മഞ്ഞുവീഴ്ചയുമുണ്ട്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ഡേവിഡിൻ്റെ കാർ സ്ലിപ്പായി മഞ്ഞിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഡേവിഡ് തൻ്റെ വാഹനം റോഡിലേക്ക് തിരിച്ചു കയറ്റാനായി ശ്രമിച്ചെങ്കിലും ടയർ സ്ലിപ്പാവുകയാണ്. റോഡിലേക്ക് തള്ളി മാറ്റാനായി ശ്രമിച്ചെങ്കിലും അതും വിഫലമായി. കാറിലെ ഹീറ്റർ ഓണാക്കിക്കൊണ്ടവൻ തൻ്റെ കൈയും ശരീരവും ചൂടുപിടിപ്പിച്ചു. ആ ഒരു പ്രദേശത്ത് മൊബൈലിന് സിഗ്നൽ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും അവിടേക്ക് എത്തിച്ചേരാൻ ഏറെ നേരം കാത്തിരിക്കേണ്ടി വരുമെന്ന് അവനറിയാമായിരുന്നു. അതിനാൽ തന്നെ അവൻ ചാർജ് തീർന്നു പോകാതിരിക്കാനായി കാറിൻ്റെ ബാറ്ററി ഓഫാക്കി. പിറ്റേന്ന് രാവിലെ ഏതോ ഒരു വന്യമൃഗം അനറുന്ന ശബ്ദം ഡേവിഡ് കേട്ടിരുന്നു. പേടിച്ചിരണ്ട് അവൻ കാറിൽ തന്നെ ഇരുന്നു. അധികം നേരം ഇവിടെ കിടക്കുകയാണെങ്കിൽ കാർ മഞ്ഞു മൂടിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അവൻ ഭീതിയോടെ മനസ്സിലാക്കി. കുടിക്കാനും കഴിക്കാനും ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അവൻ തൻ്റെ മൂത്രം ശേഖരിച്ചു. ഏറെ നേരം കഴിഞ്ഞവൻ അടുത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി ബൈനോക്കുലറുമായി പുറത്തേക്കിറങ്ങി. കുറച്ചകലെയായി പുകയുയരുന്നത് ഡേവിഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ മനുഷ്യവാസമുണ്ടാകുമെന്നുള്ള ധാരണയിൽ സഹായത്തിനായി ഡേവിഡ് അങ്ങോട്ടേക്ക് ചെല്ലാനൊരുങ്ങി. ഈ ഒരു സമയത്ത് അവൻ തൻ്റെ കാറിൻ്റെ ഡിക്കി തുറന്ന് നോക്കുകയാണ്. അതിനകത്തവൻ അന്നയെ ബന്ദിയാക്കി വെച്ചിരുന്നുവെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ പുറത്തിറങ്ങരുതെന്ന് അവൻ അന്നയോട് പറഞ്ഞു. ശേഷം ഡേവിഡ് അവിടെ നിന്നും പുകയുയർന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അന്ന രക്ഷപ്പെടാനായി ഡിക്കിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഭാഗ്യവശാൽ അവൾക്ക് സ്പീക്കർ ഊരി കൈ പുറത്തേക്കിടുവാനായി സാധിച്ചിരുന്നു. ശേഷം അവൾ കാറിൻ്റെ സീറ്റ് മടക്കി ആ ഗ്യാപ്പിലൂടെ ഡിക്കിയിൽ നിന്നും പുറത്തു കടക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം അവൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയെങ്കിലും ശക്തമായ തണുപ്പ് താങ്ങാനാവാതെ അവൾ കാറിലേക്ക് തന്നെ തിരിച്ചു കയറി. എന്നാൽ ഈ ഒരു സമയത്ത് സഹായം അന്വേഷിച്ചു പോയിരുന്ന ഡേവിഡിൻ്റെ കാല്
ഒരു കുഴിയിൽ വീണ് ഒടിയുകയാണ്. അങ്ങനെ വേദന കടിച്ചമർത്തിക്കൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് ഡേവിഡ് കാറിലേക്ക് തന്നെ തിരികെ വരികയാണ്. ഇതേ സമയം മന്ന തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് കാറിൽ പരതുകയായിരുന്നു. അവൾക്കൊരു ടേപ്പും അവളെ ബോധം കടത്താനായി ഡേവിഡ് ഉപയോഗിച്ചിരുന്ന ക്ലോറോഫോമും മാത്രമാണ് അതിൽ നിന്നും കിട്ടിയിരുന്നത്. അല്പസമയത്തിനകം തന്നെ അതേ വിഷീണിതനായ നിലയിൽ ഡേവിഡ് കാറിനകത്തേക്ക് പ്രവേശിച്ചു. അവൻ തൻ്റെ കാലിലെ മുറിവ് വെച്ചുകെട്ടി. ഈ ഒരു സമയത്ത് തൻ്റെ കാറിൽ ആരോ ഉണ്ടെന്ന് ഡേവിഡ് തിരിച്ചറിയുകയാണ്. അത് അന്ന തന്നെയായിരിക്കുമെന്ന് അവൻ മനസ്സിലാക്കി. അവൻ കത്തിയെടുക്കാനായി ശ്രമിക്കവേ ക്ലോറോഫോം ഉപയോഗിച്ച് അന്നയവനെ ബോധം കെടുത്തി. മണിക്കൂറുകൾക്ക് ശേഷം താനൊരു ചത്തമൃഗത്തിനരികെ നിൽക്കുന്നതായി സ്വപ്നം കണ്ട് ഡേവിഡ് ഞെട്ടിയുണർന്നു. ഈ ഒരു സമയത്ത് അവൻ്റെ ശരീരം അന്ന ടാപ്പ് ഉപയോഗിച്ച് ബന്ധിച്ചിരുന്ന നിലയിലായിരുന്നു. നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും എന്നെ കാണാതായ വിവരം എൻ്റെ അമ്മ പോലീസിൽ അറിയിക്കുമെന്നും അന്ന ഡേവിഡിനോട് പറഞ്ഞു. നിൻ്റെ മൊബൈൽ ഞാൻ കളഞ്ഞുവെന്നും അതിനു മുൻപ് നീ മുൻ ഭർത്താവിൻ്റെ കൂടെ പോവുകയാണെന്ന് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നെന്നും ഡേവിഡ് അവൾക്ക് മറുപടി നൽകി. നമ്മളിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ലെന്നും എനിക്ക് വഴി തെറ്റിയെന്നും ഡേവിഡ് അവളെ അറിയിച്ചു. അന്ന ഡേവിഡിൻ്റെ മൊബൈൽ ഫോൺ എടുത്തെങ്കിലും റേഞ്ച് ഇല്ലാത്തതിനാൽ പ്രയോജനമുണ്ടായിരുന്നില്ല. പിന്നീടന്ന ഡേവിഡിൻ്റെ പേഴ്സ് എടുത്ത് പരിശോധിച്ചു. അതിൽ വ്യത്യസ്ത പേരുകളിലുള്ള ഡേവിഡിൻ്റെ ഐ ഡി കാർഡുകൾ ഉണ്ടായിരുന്നു. ഡേവിഡിന് സ്ഥിരമായുള്ളൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നു തന്നെ അവനൊരു കള്ളനാണെന്ന് അന്ന മനസ്സിലാക്കി. പിന്നീടന്ന തനിക്കുറങ്ങാനായി ഡേവിഡിനെ ക്ലോറോഫോം മണപ്പിച്ച് മയക്കിക്കിടത്തി. ഈ ഒരു സമയത്ത് ഡേവിഡ് താൻ മുൻപ് കണ്ടിരുന്ന അതേ സ്വപ്നം വീണ്ടും കണ്ടിരുന്നു. അങ്ങനെ അവൻ ഞെട്ടിയുണർന്നു. പിന്നീടന്ന യൂറിൻ പാസ് ചെയ്യാനായി പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്ത് ഡേവിഡ് തൻ്റെ കാറ് ലോക്ക് ചെയ്യുകയാണ്. പുറത്ത് കുടുങ്ങിപ്പോയി അന്ന. താൻ കാറിൽ നിന്നും മുൻപ് വലിച്ചെറിഞ്ഞിരുന്ന ബേബി സീറ്റ് ഉപയോഗിച്ച് കാറിൻ്റെ വിൻഡോ തകർത്ത് അതിനകത്തേക്ക് പ്രവേശിച്ചു. ദേഷ്യത്തോടെ അവൾ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് ഡേവിഡിനെ കൊല്ലാനായി തുനിഞ്ഞെങ്കിലും അവളുടെ മനസ്സാക്ഷി അതിനു സമ്മതിച്ചില്ല. പിന്നീട് അവൾ ഡേവിഡിൻ്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു. അതിൽ അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഡേവിഡ് പറയുകയാണ്, ഞാൻ യാദൃശ്ചികമായി നിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നതല്ല. ഏറെക്കാലമായി ഞാൻ നിന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഭീതിയോടെ അന്ന ഡേവിഡിൻ്റെ കാർ പരിശോധിക്കുകയും നിരവധി പെൺകുട്ടികളുടെ ഐ ഡികൾ അതിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. അതിൽ നിന്നും ഡേവിഡ് ഒരു സീരിയൽ കില്ലറാണെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. യുവതികളെ കൊലപ്പെടുത്തുന്നത് ഡേവിഡിനെ ഒരു വിനോദമായിരുന്നു. തൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് ഏവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഡേവിഡ് വിരലിൽ മോതിരം അണിഞ്ഞിരുന്നത്. അതിനുവേണ്ടി തന്നെയായിരുന്നു അവൻ കുട്ടികളുടെ സീറ്റും കാറിൽ പിടിപ്പിച്ചിരുന്നത്. നീ എത്ര പെൺകുട്ടികളെ കൊന്നിട്ടുണ്ടെന്ന് അന്ന ഡേവിഡിനോട് ചോദിച്ചു. ഓർമ്മയില്ലെന്ന് ഡേവിഡ് മറുപടി നൽകി. എന്നാൽ താൻ ആദ്യമായി കൊന്നിരുന്ന യുവതിയെ ഡേവിഡിന് ഓർമ്മയുണ്ടായിരുന്നു. അവൻ ഇക്കാര്യം അന്നയോട് വിവരിക്കുകയാണ്. ഒരു നാൾ ഡേവിഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് ചോദിച്ചൊരു യുവതി അവൻ്റെ വാഹനത്തിലേക്ക് പ്രവേശിച്ചു. ഡേവിഡിൻ്റെ സംസാര രീതി ശരിയില്ലെന്ന് മനസ്സിലാക്കി ആ യുവതി വാഹനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് ഡേവിഡിനെ ഭീഷണിപ്പെടുത്തി. അതോടെ ഡേവിഡ് ആ ഒരു യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതായിരുന്നു ഡേവിഡിൻ്റെ ആദ്യ കൊലപാതകം. പിന്നെയും ഡേവിഡ് എണ്ണിയാൽ ഒതുങ്ങാത്ത കൊലപാതകങ്ങൾ ചെയ്തിരുന്നു. ഡേവിഡിൻ്റെ വാക്കുകൾ അന്നയെ ഭയപ്പെടുത്തി. ഭീതിയോടെ അന്ന ഡേവിഡിൻ്റെ വായിൽ ടേപ്പൊട്ടിച്ചു. ഈ ഒരു സമയത്ത് ഏതോ ഒരു ജീവി അവരുടെ വാഹനത്തിൻ്റെ മുകളിലേക്ക് ചാടുകയാണ്. ആ ഒരു ജീവിക്ക് മനുഷ്യനോട് രൂപസാദൃശ്യമുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് ഡേവിഡ് ഭയചകിതനായി. അന്ന വാഹനത്തിൻ്റെ ഹോൺ മുഴക്കുകയും അതോടെ ആ ജീവി അവരുടെ പക്കൽ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. അത് വെറുമൊരു ജീവിയില്ലെന്നും ദുഷ്ടന്മാരെ പിടിക്കാനായി വരുന്ന ദുരാത്മാവാണെന്നും അന്ന ഡേവിഡിനോട് പറഞ്ഞു. ആ ജീവിയുടെ ഇരകൾ ആ ജീവിയെ സ്വപ്നത്തിൽ കാണാറുണ്ടെന്ന് അന്ന ഡേവിഡിനെ അറിയിച്ചു. അത് കേട്ടതോടെ ഡേവിഡ് കൂടുതൽ ഭയചകിതനായി. കാരണം ഡേവിഡ് അത്തരത്തിലുള്ളൊരു സ്വപ്നം കണ്ടിരുന്നു. നിർഭാഗ്യവശാൽ അല്പസമയത്തിനകം തന്നെ ഡേവിഡിൻ്റെ കാറിലെ ബാറ്ററി തീർന്നുപോയി. അതോടുകൂടി കാറിലെ ഹീറ്റർ ഓഫ് ആവുകയും ഇരുവർക്കും അസഹ്യമായ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. പരസ്പരം ചേർന്നിരുന്നാൽ ഇരുവർക്കും ചൂട് ലഭിക്കും. അങ്ങനെ അവരിരുവരും അതിജീവനത്തിനായി ഒഴുകിച്ചേർന്നിരിക്കുകയാണ്. താൻ മരിക്കുമെന്നുള്ള ധാരണ മൂലം ഡേവിഡ് തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്നയോട് വെളിപ്പെടുത്തുകയാണ്. ഡേവിഡിൻ്റെ അമ്മ കുട്ടിക്കാലത്ത് അവനോട്
വളരെ ക്രൂരമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. സത്യത്തിൽ ഡേവിഡ് കൊന്നിരുന്ന ആദ്യത്തെ സ്ത്രീ അവൻ്റെ അമ്മ തന്നെയായിരുന്നു. അമ്മയോടുള്ള ദേഷ്യം മൂലമാണ് അവൻ പിന്നീട് യുവതികളെ കൊലപ്പെടുത്തി തുടങ്ങിയത്. ഇത് കേട്ടന്ന ഡേവിഡിനോട് പറഞ്ഞു, കുട്ടിക്കാലത്തെ അച്ഛൻ വളരെ മോശമായ രീതിയിലാണ് എന്നോട് പെരുമാറിയിരുന്നത്. ഗത്യന്തരമില്ലാതെ ഞാൻ ഇക്കാര്യം അമ്മയോട് വെളിപ്പെടുത്തുകയും അങ്ങനെ അച്ഛൻ ജയിലിലാവുകയും ചെയ്തിരുന്നുവെന്ന് അവൾ അവനോട് വെളിപ്പെടുത്തി. എന്നാൽ ഈ ഒരു സമയത്ത് സൂത്രത്തിൽ ഡേവിഡ് തൻ്റെ കൈക്കാലുകളിൽ അന്ന ചുറ്റിയിരുന്ന ടേപ്പുകൾ അയച്ചിരുന്നു. സംസാരത്തിലൂടെ അന്നയെ വീഴ്ത്തിയ ഡേവിഡ് പൊടുന്നനയവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന അന്ന പറഞ്ഞിരുന്ന ആ ഒരു മൃഗം ഗ്ലാസ് തകർത്ത് ഡേവിഡിനെ പിടികൂടുകയാണ്. അതോടെ ഡേവിഡ് അന്നയുടെ മേൽവസ്ത്രത്തിൽ മുറുകെ പിടിക്കുകയാണ്. ഉടനടി അന്ന തൻ്റെ മേൽവസ്ത്രം അഴിച്ചു. അതോടുകൂടി അന്നയ്ക്കുമേലുള്ള ഡേവിഡിൻ്റെ പിടുത്തം പൊടുകയും ആ ജീവി ഡേവിഡിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ആ ജീവി വീണ്ടും വരുമെന്നുള്ള ഭയം മൂലം അന്ന കാറിൻ്റെ ഡിക്കിയിൽ ഒളിച്ചിരുന്നു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് റോഡിൽ നിന്നും മഞ്ഞ് നീക്കം ചെയ്യുന്നൊരു വാഹനം അതുവഴി എത്തുകയാണ്. ആ വാഹനത്തിൻ്റെ ഡ്രൈവർ ഡേവിഡിൻ്റെ കാർ കണ്ട് വണ്ടി നിർത്തി. ഈ ഒരു സമയത്ത് അവിടെ ഡേവിഡിൻ്റെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചെതിരെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രൈവർ ഡേവിഡിൻ്റെ കാറിൻ്റെ ഉൾവശം പരിശോധിച്ചെങ്കിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഡിക്കി തുറന്നു നോക്കിയ അയാൾ അവശനിലയിലായിരുന്ന അന്നയെ കാണുകയാണ്. പ്രതീക്ഷയോടെ അന്ന തൻ്റെ കണ്ണുകൾ തുറക്കുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.